ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഴവെള്ളം ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഫിൽട്ടർ ചെയ്ത് നമ്മുടെ കിണറുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫിൽട്ടർ യൂണിറ്റ്. ഈ ഫിൽട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത് ബാരൽ എന്ന് പറയുന്നത് 250 ലിറ്റർ വാട്ടർ കപ്പാസിറ്റി വരുന്ന ഒരു ബാരലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഫിൽട്ടർ യൂണിറ്റ്. ഇതിൽ 4 ലെയറായിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ലെയർ വന്നിട്ട് ഏറ്റവും താഴ്ന്ന ആദ്യത്തെ ലെയർ 3/4 ഇഞ്ച് സൈസ് ജെല്ലിയും അതിന് മുകളിലായിട്ട് മണലും അതിന് മുകളിലായിട്ട് ചിരട്ടക്കരിയും അതിന് ഏറ്റവും ടോപ്പിലായിട്ടും ജെല്ലിയാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ബാരലിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു 2 ഇഞ്ച് സൈസ് വരുന്ന FTA MTA വെച്ച് ഹോൾ ചെയ്തിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് കിണറ്റിലോട്ടാണ് നമ്മളിതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ഫിൽട്ടർ ചെയ്ത വെള്ളം ഏറ്റവും അടിയിൽ കൂടി നമ്മുടെ കിണറിലേക്ക് എത്തുന്നതാണ്. നമ്മുടെ ഈ ഫിൽട്രേഷൻ യൂണിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ബാരൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമായി ചെയ്യുന്നതാണ് ബാരലിൻ്റെ ഏറ്റവും താഴ്വശം ഇഷ്ടിക വെച്ച് ഫുള്ളായിട്ട് നിരത്തി വയ്ക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാരലിൽ വരുന്ന വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി ഫിൽട്ടർ യൂണിറ്റിൽ 4 ലെയേഴ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇഷ്ടിക വെച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഈ കാണുന്നതുപോലെ നെറ്റ് വിരിക്കുക. അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ 3/4 ഇഞ്ച് സൈസ് വരുന്ന മെറ്റലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ബക്കറ്റ് മെറ്റലാണ് നമ്മളിവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് മണലാണ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓരോ ലെയർ കഴിയുമ്പോഴും ഈ കാണുന്നതുപോലെ നെറ്റ് വിരിച്ചു കൊടുക്കണം. നമ്മൾ ഇങ്ങനെ ഈ നെറ്റ് ഇങ്ങനെ വിരിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓരോ ലെയറും തമ്മിൽ മിക്സ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നെറ്റ് വിരിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏകദേശം 1-2 കൊല്ലം കൂടുമ്പോൾ ഇതെല്ലാം പുറത്തെടുത്ത് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ലെയറും നെറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 1 ബക്കറ്റ് മണലാണ് നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സെക്കൻഡ് ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ തേർഡ് ലെയറായിട്ട് ഇവിടെ കരിയാണ് തേർഡ് ലെയറായിട്ട് നമ്മൾ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ കരിയായിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം 15 കിലോ ചിരട്ട മേടിച്ച് അത് കത്തിച്ച് കരിയാക്കിയിട്ടാണ് നമ്മളിവിടെ മൂന്നാമത്തെ ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന കരി അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന കരി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടുതലും നമ്മൾ വീട്ടിൽ മേടിച്ചിട്ടോ ചിരട്ട മേടിച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ഉള്ള വേറെ എന്തെങ്കിലും വെച്ച് കരിയാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാക്സിമം നല്ലത്. മൂന്നാമത്തെ ലെയർ കരി നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനത്തെ ലെയറായിട്ട് നമ്മൾ ആ സെയിം 3/4 ഇഞ്ച് സൈസ് വരുന്ന മെറ്റൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നാലാമത്തെ ലെയറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അതും ഏകദേശം നമ്മൾ 2 ബക്കറ്റ് മെറ്റൽ തന്നെയാണ് ഏകദേശം നന്നായി കഴുകി വൃത്തിയാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ മെറ്റൽ ഫില്ല് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊരു തുണി വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളിപ്പോൾ റൂഫിൽ നിന്നും വരുന്ന സോളിഡ് വേസ്റ്റ് എല്ലാം നമുക്കപ്പോൾ ആ തുണിയിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഏകദേശം 2-3 ദിവസം കൂടുമ്പോൾ ആ തുണി മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. 2.5 ഇഞ്ച് പൈപ്പ് വെച്ചാണ് നമ്മൾ ഈ റൂഫിൽ നിന്നും വരുന്ന വെള്ളത്തിനെ ഫിൽട്ടർ യൂണിറ്റിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി 4 ലെങ്ത് പൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ വയ്ക്കുന്നത് 2017 2017 ഈ ഫിൽട്ടർ യൂണിറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ലേബർ ചാർജ് അടക്കം നമുക്ക് ചിലവായത് 4000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായി ഈ ഫിൽട്ടർ യൂണിറ്റ് അടുത്തത് നമുക്കൊരു മഴ പെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായി നമ്മുടെ റൂഫിൽ നിന്ന് ആവറേജ് എത്ര ലിറ്റർ വെള്ളമാണ് നമുക്കൊരു സീസണിൽ കിട്ടുക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിതൊരു 550 സ്ക്വയർ ഫീറ്റ് വരുന്ന റൂഫിംഗ് ഷീറ്റാണ്.
ഏരിയ 550 സ്ക്വയർ ഫീറ്റ് വരുന്നത്. അത് നമ്മൾ സ്ക്വയർ മീറ്ററിലോട്ട് ആകുമ്പോൾ 51 സ്ക്വയർ മീറ്റർ വരും. നമുക്ക് കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മഴയുടെ അളവ് എന്ന് പറയുന്നത് 2500 മില്ലി മീറ്റർ ആണ്. അതായത് നമുക്ക് ഏകദേശം 2600-നുള്ളിലാണ്. അത് നമുക്ക് 2500 മില്ലി മീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 2.5 നമുക്ക് ജി ഐ ഷീറ്റ് ആയതുകൊണ്ട് 90% ആണ് നമുക്ക് കിട്ടുന്ന മഴയുടെ അളവ്. അതായത് നമുക്ക് ഫിൽട്രേഷന് കിട്ടുന്ന മഴയുടെ അളവ് എന്ന് പറയുന്നത് 90% ആണ്. അപ്പോൾ നമുക്ക് 51 × 2.5 × 90% അതായത് നമുക്ക് 114.75 ക്യൂബിക് മീറ്ററാണ്. അതായത് 114,750 ലിറ്റർ വെള്ളമാണ് നമുക്കൊരു സീസണിൽ ആവറേജ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.